എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേയായി വീഡിയോ ഒക്കെ എടുത്തിട്ട്, കാരണം മഴ അതുപോലെ തന്നെ പനി, കുടുംബസമേതം പനി പിടിച്ചു. അപ്പോൾ എൻ്റെ മാത്രം കാര്യമല്ല, ഇപ്പോൾ എല്ലാ സ്ഥലത്തും മിക്ക വീടുകളിലും പനി, ജലദോഷം, ചുമ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മഴ കുറച്ച് മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നെൻ്റെ സുഹൃത്തായ ആഷിമ പറഞ്ഞിട്ട് ഒരിടം വരെ പോകുന്നതാണ്. ഒന്നുമല്ല, റംബൂട്ടാൻ കൃഷിയാണ്. അപ്പോൾ വിപുലമായ രീതിയിൽ റംബൂട്ടാൻ കൃഷി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒറ്റ മരങ്ങളിപ്പം എൻ്റെ ഭാര്യ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ വളരെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിലുള്ള റംബൂട്ടാൻ കൃഷി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാനാണ് പോകുന്നത്. ദൂരെ എവിടെയല്ല, ഇവിടെ അടുത്ത ഇരിട്ടിയിൽ തന്നെയാണ്. പക്ഷേ ഇരിട്ടിയിൽ ഇങ്ങനെ ഒരു കൃഷി ഉണ്ടെന്നുള്ള ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ ആ കാഴ്ചയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്ത് തന്നെ നിർദ്ദേശങ്ങളായാലും അത് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേർന്നു. ഇത് ഓഫീസാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മുറ്റത്തായിട്ട് വലിയൊരു ഫാഷൻ പ്ലോട്ടിൻ്റെ പന്തൽ കാണുന്നുണ്ട്. അപ്പോൾ ആഷിമും മക്കളും കൂടി അത് മുൻവശത്തോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആരെയും കാണുന്നില്ല ഇവിടെ. എന്തായാലും ഒരു ചേച്ചിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്രയാ വേണ്ടതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആഷിമ ചേച്ചീനോട് കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ ആഷിമ 3 കിലോ ഓർഡർ ചെയ്ത്. അപ്പോൾ ബാക്കി നമ്മളിനി ബാക്കി റംബൂട്ടാൻ മരങ്ങൾ കാണാനുള്ള പോക്കാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മരത്തിലും നിറയെ കായ്ച്ച് പഴുത്ത് കിടക്കുകയാണ് കൂടുതലും. എന്തായാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മുടെ നാടിന് ഇത്രയും അടുത്ത്, ഇരിട്ടിയുടെ തൊട്ടടുത്ത് ഇതുപോലൊരു സ്ഥലമുണ്ടെന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേറെ ഉണ്ട്. ഉൾവശത്തിൽ നിറച്ചും മരങ്ങളാണ്. എവിടെ നോക്കിയാലും റംബൂട്ടാൻ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന കാണാം. ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും നിറയെ കായ്ച്ചിരിക്കുകയാണ്. എന്തൊരു രസമാണെന്ന് പറയുന്നത് ഇത് കായ്ച്ചിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ. ഇപ്പൊ വഴിയോരങ്ങളിലായാലും നമ്മൾ യാത്ര പോകുമ്പോൾ എവിടെ നോക്കിയാലും റംബൂട്ടാന്റെ കച്ചവടം നടക്കുന്നുണ്ട്. മിക്ക സ്ഥലത്തും കിലോന് 250 രൂപയാണ്. ഞാൻ ഇതിനിടയ്ക്ക് 1 കിലോ ഒക്കെ വാങ്ങിയത് 250 രൂപക്കാണ്. പക്ഷെ ഇവിടെ 200 രൂപയാണ്, 50 രൂപ വ്യത്യാസം കാണുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് അവിടുന്ന് പറിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ട് ഇവിടുന്ന് വാങ്ങുമ്പോൾ. പിന്നെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കായ്ച്ച് പഴുത്ത് കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭയങ്കര രസമല്ലേ. എത്ര കണ്ടാലാണ് മതി വരുമോ ഇതൊക്കെ. ആഷിമിൻ്റെ മക്കൾ വളരെ സന്തോഷത്തിലാണ്. അവർ പനിയൊക്കെ ആയിരുന്നു വരുമ്പം, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവർ പനിയൊക്കെ മാറിയ പോലെയുണ്ട്. കാരണം ചിലതങ്ങനെയാണ്, നമ്മൾ ചില ക്ലൈമറ്റ് ആയി സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിട്ട് നമ്മളെ പനി മാറിയില്ലെങ്കിൽ പോലും നമ്മളത് മറന്നുപോകും ചില സമയത്ത്. അപ്പോൾ അതുപോലെ അവരിവിടെ തുള്ളിച്ചാടി നടക്കുവാണ്. എവിടെ നോക്കുമ്പോൾ റംബൂട്ടാൻ ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നുണ്ട്.
ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട് ഈ റംബൂട്ടാൻ അപ്പുറത്ത്. പിന്നെ ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ ആയതുകൊണ്ട് ഇത് തന്നെയാണ് പ്രധാന ആകർഷണം. എങ്കിലും മറ്റൊരിക്കൽ വന്നിട്ട് ഇത് മൊത്തം ഒന്ന് പകർത്തണമെന്നുണ്ട്. ഇവിടുത്തെ എല്ലാ കാഴ്ചകളും അതുപോലെ തന്നെ ഇവരോട് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഒന്ന് ചോദിച്ചൊക്കെ അറിയണമെന്നുണ്ട്. അഷ്മിൻ്റെ രണ്ട് മക്കൾക്ക് പനിയാണ്, അപ്പോൾ അവർ വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചേ പറ്റൂ. കാരണം കാലാവസ്ഥ മഴയൊക്കെയാണ്, അപ്പോൾ കൂടുതലായിട്ട് ഈ കാലാവസ്ഥയിൽ ഇപ്പം ചിലപ്പോൾ പനി കൂടിയെന്ന് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ റംബൂട്ടാൻ്റെ കാഴ്ചകളൊക്കെ പകർത്തി നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. ഇവിടെ ഒരു മീൻകുളം കാണുന്നുണ്ട്. എന്തായാലും മീനിനെ ഒരുപാടുണ്ട്, പക്ഷേ പുറത്തോട്ട് അധികത്തിനെ കാണുന്നില്ല. അപ്പോൾ ആ ഇളക്കം നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഒരുപാട് മീനുണ്ട് ഇവിടെ, പക്ഷേ വെള്ളത്തിൻ്റെ കളറിങ്ങൾ ആയതുകൊണ്ടാവാം ഒരുപാട് പുറത്ത് കാണുന്നില്ല. എന്തായാലും റംബൂട്ടാൻ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങുകയാണ്. അപ്പോൾ ഓർഡർ ചെയ്ത് 3 കിലോ റംബൂട്ടാൻ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ റംബൂട്ടാൻ്റെ അടക്കം ഒരുപാട് ഇനത്തിൻ്റെ തൈകൾ ഇവിടെ കിട്ടാനുണ്ട്. അപ്പോൾ 50 രൂപയാണ് അതിന് വില വാങ്ങുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഒരുപാട് കാഴ്ചകൾ കാണണമെന്നുണ്ട്. പിന്നീട് ഒരിക്കലും ഒന്നും കൂടി വന്നിട്ട് ഇവിടെ പകർത്താനും അതുപോലെ കാണാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കാഴ്ച തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടുണ്ടാവുന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം.